പൊന്നുപോലെ നോക്കി വളർത്തിയ തങ്ങളുടെ മുടിയിഴകൾ യാതൊരു മടിയും കൂടാതെ ക്യാൻസർ രോഗികൾക്കായി സമർപ്പിച്ചിരിക്കുകയാണ് ഓമശ്ശേരി പ്ലസന്റ് ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികൾ. വേൾഡ് ക്യാൻസർ ദിനത്തിൽ സ്കൂളിൽ സംഘടിപ്പിച്ച ലോക്സ് ഓഫ് ലവ് എന്ന പരിപാടിയുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ കേശദാനം നടത്തിയത്. പൊന്നുപോലെ നോക്കി വളർത്തിയ തങ്ങളുടെ മുടിയിഴകൾ യാതൊരു മടിയും കൂടാതെ ക്യാൻസർ രോഗികൾക്കായി സമർപ്പിച്ചിരിക്കുകയാണ് ഓമശ്ശേരി പ്ലസന്റ് ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികൾ. വേൾഡ് ക്യാൻസർ ദിനത്തിൽ സ്കൂളിൽ സംഘടിപ്പിച്ച ലോക്സ് ഓഫ് ലവ് എന്ന പരിപാടിയുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ കേശദാനം നടത്തിയത്. മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആലിക്കുട്ടി കെ ഉദ്ഘാടനം ചെയ്തു. പ്ലസന്റ് ഇംഗ്ലീഷ് സ്കൂൾ മാനേജർ എം കെ അഹമ്മദ് കുട്ടി അധ്യക്ഷനായി. മുക്കം പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പ്രജീഷ് കെ മുഖ്യാതിഥിയായി. ദാനം ചെയ്യാനായി ശേഖരിച്ച മുടികൾ കുട്ടികൾ സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് കൈമാറി. കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഫീൽഡ് എക്സിക്യൂട്ടീവ് ഷെറീന സാലിഹ് ദാനം ചെയ്ത മുടികൾ ഏറ്റുവാങ്ങി. എല്ലാ വർഷവും സ്കൂളിൽ ഇത്തരത്തിലുള്ള ദിനങ്ങൾ ആചരിക്കുകയും വിവിധങ്ങളായ പരിപാടികൾ നടത്തി വരാറുമുണ്ട്. 50 വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മുടി ദാനം ചെയ്യുന്നതിനായി തയ്യാറായിരുന്നെങ്കിലും കേശദാനം ചെയ്യുന്നതിനുള്ള മുടിയുടെ വലിപ്പം, ആരോഗ്യം തുടങ്ങിയ മാനദണ്ഡങ്ങൾ പ്രതികൂലമായതിനാൽ 14 വിദ്യാർത്ഥികൾക്കും ഒരു അധ്യാപികയ്ക്കും മാത്രമേ കേശദാനത്തിൽ പങ്കാളികളാകാൻ സാധിച്ചുള്ളൂ. ഇത്തരമൊരു പുണ്യപ്രവൃത്തിയിൽ പങ്കാളികളാകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷത്തിലാണെന്നും വരും വർഷങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ സംഘടിപ്പിക്കുമെന്നും അധ്യാപിക പറഞ്ഞു. എല്ലാ വർഷവും ഞങ്ങൾ ക്യാൻസർ ഡേ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം നടത്താറുണ്ട്. ക്യാൻസർ പേഷ്യൻസിന് ഉപകാരമാവുന്ന രീതിയിലുള്ള ഹെൽപ്പുകൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധം ചെയ്യാറുണ്ട്. പിന്നെ കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ടാവലുണ്ട്. ഈ വർഷം ഞങ്ങളിത് നടത്താമെന്ന് തീരുമാനിച്ചപ്പം ലോക്സ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ക്യാൻസർ പേഷ്യൻസിന് കീമോ ചെയ്ത രോഗികൾക്ക് ഹെയർ ഡൊണേറ്റ് ചെയ്യാവുന്ന ഒരു പരിപാടി മുന്നോട്ട് വെച്ചു. കുട്ടികളുടെ അടുത്ത് സംസാരിച്ചു. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയൊരു ക്യാൻസർ പേഷ്യൻസിന് ഇങ്ങനെ ഒരു ഞങ്ങളാൽ കഴിയുന്ന വിധം ഒരു ഹെൽപ്പായി മാറി എന്നുള്ളതിൽ. വരും വർഷങ്ങളിൽ ഇൻഷാല്ലാ നമ്മൾക്ക് ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ക്യാൻസർ രോഗികൾക്ക് താങ്ങാകാൻ തങ്ങൾ ഓമനിച്ചു വളർത്തിയ കേശം ദാനം ചെയ്യാൻ സാധിച്ചത് വിദ്യാർത്ഥികളും സന്തോഷം പ്രകടിപ്പിച്ചു. തുടക്കത്തിൽ വീടുകളിൽ നിന്നും എതിർപ്പുകൾ നേരിട്ടെങ്കിലും പിന്നീട് രക്ഷിതാക്കളിൽ നിന്നും പൂർണ്ണ പിന്തുണ ലഭിച്ചെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ക്യാൻസർ പേഷ്യൻസിന് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ. പക്ഷേ സ്കൂളുമായി ഇങ്ങനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഫസ്റ്റ് വീട്ടിൽ പറഞ്ഞപ്പം എന്തിനാണ് ഇത്രയും വലിയ ഹെയർ ഡൊണേറ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ബട്ട് പിന്നെ എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പം, എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പം എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. കൊടുക്കാനൊക്കെ സമ്മതിച്ചു. ഇപ്പം കൊടുത്തലും ഭയങ്കര ഹാപ്പിയാണ്. ഈ വർഷം കേശദാനം നടത്താൻ സാധിക്കാതെ നിരാശരായവർക്ക് വരും വർഷങ്ങളിൽ നടത്തുന്ന ക്യാൻസർ ഒബ്സർവേഷൻ പരിപാടികളിൽ സ്കൂൾ അവസരമൊരുക്കുമെന്നും അധ്യാപിക പറഞ്ഞു. ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കത്തോടൊപ്പം ശ്രുതി.